ഹലോ, ഹായ് ഫ്രം ജർമ്മനി. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ അസൻഷൻ ഡേ ആണ്, പബ്ലിക് ഹോളിഡേ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാരും വീട്ടിലുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു ലഞ്ചിന് എന്നാ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. അപ്പൊ ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന വളരെ എളുപ്പമാണ്. നമുക്ക് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് വേഗം ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് വേഗം കുക്കിംഗ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ ബ്രസ്റ്റ് ഫില്ലറ്റ് ആണ്. അപ്പം ഇത് ബോൺലെസ് ആണ്. അപ്പം ഇവിടെ കുട്ടിക്കാണെങ്കിലും എൻ്റെ കെട്ടിയവനാണെങ്കിലും ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഈ ഒരു ബ്രസ്റ്റ് ഫില്ലറ്റ് എടുത്തേക്കുന്നത്. അപ്പം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് വാഷ് ചെയ്തൊന്ന് എടുക്കാം. ഇതേ നമ്മളിവിടെ ചിക്കൻ എല്ലാം കഴുകി അതിനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മസാല പുരട്ടണം. അപ്പം നമുക്ക് ആദ്യം മസാല ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ചിക്കൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മൂന്നാല് ചുമന്ന ഉള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ചില്ലി ഫ്ലേക്സ്, ഒരു മൂന്നാല് ഏലക്കയും, പിന്നെ ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പും. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ അരച്ച മസാല ചിക്കനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അരച്ചതിൽ കുറച്ച് മസാല ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇതെന്തിനാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. മുളക് പൊടി കുറച്ച് മതി, കാരണം നമ്മൾ ഓൾറെഡി ചില്ലി ഫ്ലേക്സ് ഇട്ടത് കാരണം മുളക് പൊടി കുറച്ചിട്ടാൽ മതി. ഇനി കുറച്ച് ഗരം മസാല, നമ്മുടെ വീട്ടിൽ പൊടിച്ച ഇറച്ചി മസാലയാണിത്, അതും കുറച്ചിടാം. ഇനിയിപ്പോൾ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി നാരങ്ങാ നീര് ഒഴിച്ച് ഇതിനെ ഒന്ന് മാറിനേറ്റ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ നമുക്ക് വെക്കാം. ഇപ്പം ഞാനിവിടെ ചേർത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്, അധികം എരിവൊന്നുമില്ല. നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനെ നമുക്കിനി ഒരു അരമണിക്കൂർ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ ഇതൊന്ന് സെറ്റായതിനു ശേഷം നമുക്ക് ഇതിനൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു, നമ്മുടെ ചിക്കനകത്ത് മസാല എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം ഇതിനെ നമുക്കിനി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ തവ ചൂടായിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. തീ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഒരു ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമ്മൾ ഒന്ന് തീ ഒന്ന് കൂട്ടി വെക്കണം. അത് കഴിഞ്ഞ് പിന്നീടുള്ള 10 മിനിറ്റിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ തീ ഇട്ടിട്ട് വേണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ ഒരുപാടങ്ങ് ചിക്കൻ ഡ്രൈ ആയിപ്പോവും. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം ഒരു സൈഡ് അത്യാവശ്യം ഒന്ന് ായിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പം ഞാനിത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അധികം തീ കൂടാതെ എപ്പോഴും നോക്കണം, അല്ലെങ്കിൽ ഇതൊരുപാടങ്ങ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ചിക്കന് ടേസ്റ്റ് കിട്ടത്തില്ല. കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇനി ഒരു 10 മിനിറ്റിനുള്ളിൽ ഇട്ട് അതിനൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പില ഇടാം. നമ്മൾ കറിവേപ്പില ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇട്ടത്. അപ്പോൾ ആദ്യമേ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കറിവേപ്പില ഇടുമ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ചിക്കൻ ഒരു 10 മിനിറ്റെങ്കിലും വറുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇടാവുള്ളൂ. എന്നാലേ അതിനൊരു കറക്റ്റ് ഫ്ലേവറും അതുപോലെ തന്നെ കരിവേപ്പില നമുക്ക് കരിയാതെ കിട്ടും. നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ചിക്കൻ എടുത്ത് ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റാം.
ചിക്കൻ ഫ്രൈ എല്ലാം എടുത്ത് മാറ്റി ഇനിയിപ്പോ ഈ തിളച്ച എണ്ണയിലേക്ക് നമ്മൾ ഫസ്റ്റ് മാറ്റി വെച്ചിരുന്ന ഈ ചിക്കന്റെ ഈ ഒരു മസാല നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടേസ്റ്റ് അധികമായിട്ട് കിട്ടാനാണ് ഈ ഒരു മസാല നമ്മൾ ഫ്രൈ ചെയ്ത് ചിക്കൻ്റെ കൂടെ ഇടുന്നത്. അപ്പം ഇതിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെയാണ്, പിന്നെ ചില്ലി ഫ്ലേക്സും ഒക്കെ ഉണ്ട്. അപ്പം ഇതിനെ ജസ്റ്റ് ഒന്ന് വറുത്ത് ചിക്കൻ്റെ കൂടെ ഇടുമ്പോഴത്തേക്ക് ഒരു ടേസ്റ്റ് കൂടി കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ വറുത്തെടുത്ത മസാല ചിക്കനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ മാപ്സ് അമ്മീസ് എന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.